പച്ചാപ്പിലക്കറി നാം രുചി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെ അവസാനവും കൊല്ലം ജില്ലയുടെ തുടക്കത്തിലും നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണെന്ന് ഒരു നിങ്ങൾക്കൊരു സംശയം തോന്നുന്നു അല്ലേ? ആ ഞാൻ സോറി ലിന്ദുവിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാന്നുള്ള നിങ്ങളുടെ ഇഷ്ട താരമാണ്. അപ്പൊ നിലമേൽ എനിക്കൊന്ന് കേരാഘോഷാപ്പിലക്കറി നാവൽ രുചി ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു രുചിയും കാഴ്ചയുമായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് നിലമേൽ ജംഗ്ഷൻ. നല്ല രുചിയും നല്ല കാഴ്ചയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന ഷാപ്പിലക്കറിയും നാവൽ രുചിയും ആദ്യം കാഴ്ച പിന്നെ രുചിയിലേക്ക്. എത്ര സെൽഫി എടുക്കണം? ഇതാണ് നിലമേൽ കണ്ണങ്കോട് ചന്ത. ഇതൊരു സ്വകാര്യ ചന്തയാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ വന്ന സമയം ഇത്തിരി നേരത്തെ ആയതുകൊണ്ട് ഇപ്പൊ ഇത്തിരി സൈലന്റ് ആണ്. ഇനി ഇതിനുശേഷമാണ് മീൻകട സജീവമായി. കാര്യം നീണ്ടകര കൊല്ലം ആ ഭാഗങ്ങളിൽ നിന്നുള്ള നല്ല സുന്ദരമായ പെടയ്ക്കുന്ന മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കണ്ണങ്കോട് നിലമേൽ ചന്ത. പച്ചക്കറി പച്ചക്കറി ആവശ്യം പോലെ. അപ്പൊ ഈ നിലമേൽ ചന്തയുടെ ചില കാഴ്ചകൾ കാണാം. നാരങ്ങ ഒരു ചാക്ക് നാരങ്ങ ഒരു കിലോ എത്ര ചേട്ടാ? ഒരു കിലോ 110 രൂപ മാത്രം ഡിസ്കൗണ്ടിൽ 100 രൂപയ്ക്ക് പൈസ മാത്രമല്ല എന്താണ് നാളെ കേട്ടെ. അതെ നാരങ്ങ നിലവിൽ കണ്ണങ്കോട് ചന്തയിൽ കിട്ടാത്തത് ഒന്നുമില്ല. അതെ പലഹാരം അപ്പനും അമ്മയും ഒഴിച്ച് ബാക്കിയെല്ലാം ഒത്തിരി കയറിപ്പോയി ഇറങ്ങിപ്പോട്ട്. അപ്പൊ എല്ലാ സാധനങ്ങളും ഇട്ടു. ഇത് നല്ലൊരു പലഹാര കടയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കാം. നമുക്ക് കരാക്കോ ഷോപ്പിലൊക്കെ ഒരു നാവിലൊരു ഇന്നത്തെ സ്ഥലത്തിലേക്ക് പോകാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്ഥലം അല്ലേ? കുയ്യമഞ്ച് കിട്ടുന്ന നേരെ സ്ഥലത്തേക്ക് തന്നെ പോവാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരാക്കോ ഷാപ്പിലക്കറി നാവിലെ രുചിയിൽ ആദ്യമായിട്ടാണ് 5.5 കൊല്ലത്തിനിടയ്ക്ക് ഇത്ര ഇങ്ങനെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ ഇതാണ് മുഗൾ ദർബാർ. നിലമേൽ നിന്ന് കിളിമാനൂരേക്ക് പോകുന്ന അതേ റോഡിൽ റോഡ് സൈഡിൽ തന്നെ ഇടതുവശത്താണ് ഇതിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഐറ്റം ഉണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അകത്ത് കയറിയിട്ട് പറയാം. മാത്രമല്ല ഇത് ഇത്തിരി കാണാനുണ്ട്. നല്ല രസകരമായ ആംബിയൻസിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കയറി ഇതിന്റെ പരിസരവും അതിന്റെ അകവും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് മുഗൾ ദർബാറിന്റെ എൻട്രി ആദ്യത്തെ. ഈ കാണുന്നതാണ് മജ്ലിസ്. ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇത് നമ്മുടെ അറബി ഫുഡ് കഴിക്കാൻ നേരത്ത് ഫാമിലി ആയിട്ടും അതുപോലെ ഗ്രൂപ്പായിട്ടും വരുമ്പോൾ അവർക്ക്
വിളമ്പി കൊടുക്കുന്ന സ്ഥലമാണ് ഈ മജ്ലിസ് എന്ന് പറയുന്ന ഈ സ്ഥലം. ഇവിടെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്. അല്ല, ഈ ഗ്രൂപ്പായിട്ട് വരുമ്പോഴേ ഇവിടെ ഇങ്ങനെ നിരത്തി വെക്കും, എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ചുറ്റിനിരിക്കും, എന്താണ് വിശാലമായിട്ട് കഴിക്കും, വെടിവർത്താനങ്ങളൊക്കെ പറഞ്ഞല്ലേ. സമയം പോകുന്ന അറിയത്തില്ല, ഫുഡ് പോകുന്ന അറിയത്തില്ല. അതുപോലെ കഴിക്കാനുള്ളൊരു സ്ഥലമാണ് ഈ മുഗൾ ദർബാറിന്റെ നമ്മുടെ മജ്ലിസ് എന്ന് പറയുന്ന സ്ഥലം. വേറെ ഇത് ഭക്ഷണം കഴിക്കാം. പിന്നെ ഇതാണ് ഈ ഫാമിലി റൂം എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം ഫാമിലീസിനൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണ്. ഫാമിലീസൊക്കെ കുഴിമന്തിയെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് ഇതിൻ്റെ വിശാലമായ മറ്റൊരു സ്ഥലമുണ്ട്, അവിടേക്ക് നമുക്ക് കാണാം. ഇതാണ് വലിയ മനോഹരമായ ഹാള്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് അടുക്കള. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഇത്രയും ചേട്ടൻ പറയാല്ല, ഞാൻ അന്ന് പോയി നോക്കിട്ട് വരാം. കുഴിമന്തിയാണ് ഇവിടുത്തെ ഏറ്റവും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് കുഴിമന്തി. കുഴിമന്തി തയ്യാറാക്കുന്നത് അത്രയും അതിവിദഗ്ധനായ ഒരാളും കൂടെയാണ്. അപ്പോ മതി, നമുക്ക് പിന്നെ വർത്താനം പറയാം. അവിടെ കുഴിമന്തി ഇറക്കാൻ പോയിപ്പോ. കുഴിമന്തി എന്ന് പറയുന്ന ഐറ്റം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ 5.5 വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചയിൽ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഓർഡർ എന്താണ് കൃത്യമായിട്ട്. മുഗൾ ദർബാർ എന്ന് പറയുന്ന നമ്മുടെ ഈ കടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇവിടുത്തെ കുഴിമന്തി. ഇവിടെ കയറി കഴിഞ്ഞാൽ കുഴിമന്തി കഴിക്കാതെ പോകാൻ പറ്റില്ല. ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇതെല്ലാം റെഡിയായിരിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ പറയുന്നത്. ഇത് നമ്മുടെ അബ്ദുൾ അസീസ് അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ്. ഇത് പിന്നെ ബിരിയാണി റൈസ് എങ്ങനെയാണ് ഇതിനകത്ത്? ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ചേർത്തതിന് ശേഷം വെള്ളം ഉണ്ടാക്കും. ആ മസാലകളുടെ പേര് പറയാമോ? പേര് പറയാം. ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട, ജീരകം, കുരുമുളക്, ഉണക്കമുന്തിരി, ഉണക്കനാരങ്ങ, ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. മന്തി റെഡി ആയിട്ടുണ്ട്, കുഴി റെഡി ആയിട്ടുണ്ട്. ഇനി എത്ര അരി ഉണ്ടോ ആ അളവിനനുസരിച്ചാണ് കണല് ശരിയാക്കുന്നത്. നമ്മുടെ അസീസിക്ക് എത്ര കൊല്ലായത്? 28 വർഷം. 91 മുതൽ മന്തി ജോലിയാണ്. 91 മുതൽ 27 വർഷം സൗദി അറേബ്യ ജോലിയത്. ഇപ്പൊ 6-7 മാസം ഇവിടെ വന്നിട്ട്. ഞാൻ ഒള്ളി കുഴിമന്തി മാത്രമേ ഉള്ളൂ. കുഴിമന്തിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം. ഈ 4 ഹൂക്ക് ഉണ്ട്. ഈ 25 കിലോയുടെ സാധനം പിടിച്ചിട്ടുണ്ട്. റെഡി ഇനി അടുത്താണ് കോഴി. ഇത് പ്രത്യേക രീതിയിൽ ഒരുമിച്ചല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൗതുകം തോന്നും. വാ, എത്ര ചിക്കൻ ഉണ്ട്? 13 ചിക്കൻ. 13 ചിക്കനിലെ മസാല എല്ലാം ഇവിടെ വെരട്ടി റെഡി ആക്കി. നടുക്ക് കിടക്കുന്നത് മട്ടൻ. ഓ, അങ്ങനെയാണ്. പിന്നെ ചിക്കനും ഉണ്ട്, മട്ടനും ഉണ്ട്. അപ്പൊ 13 ചിക്കനും കുറച്ച് മട്ടനും. ഈ സാധനമാണ് നേരെ ഇതിനകത്തിറക്കും. അതായത് വെന്ത് കഴിഞ്ഞാൽ ഇതിന്റെ നീര് മൊത്തം ചോറിലാണ് വീഴുന്നത്. അപ്പൊ നമ്മൾ അത് ഇറച്ചി മട്ടനും ചിക്കനും അതിനകത്ത് വെച്ചു. ഇനി ഇത് ഇത് ചാക്ക അതിനകത്ത് പോകാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സപ്പോർട്ട് വെക്കുകയാണ്. കമ്പി അല്ലെങ്കിൽ ചാക്ക അകത്ത് പോകും. നനച്ച ചാക്ക് കേരക്കോ ഷാപ്പിലെ കറി രാമൻ രുചി. ഇന്ന് നിലമേലിലെ മുഗൾ ദർബാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. മന്തി റെഡിയാവാൻ 1.5 മണിക്കൂർ സമയമെടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എല്ലാ ഐറ്റത്തിലെ പോലെ തന്നെ ഇത് നമ്മുടെ ടൈം ടേബിളിൽ വരുന്ന ഒരു ഐറ്റം അല്ല. ഈ അടിച്ച വഴിയെ അല്ലേ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ പിറകെ പോകുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ മുഗൾ ദർബാറിലെ നിലമേൽ മുഗൾ ദർബാറിലെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് നോക്കിട്ട് പടയേനെ വരുമ്പോ ഇത് കറക്റ്റ് ആയിരിക്കും. 1.5 മണിക്കൂർ റെഡി. കേരക്കോ ഷാപ്പിലെ കറി നാമല ചെയ്യുന്ന നമ്മുടെ മുഗൾ ദർബാറിലെ മെയിൻ ഷെഫ് ഉണ്ട്, ജിസാൻ. ഒപ്പം നമ്മുടെ ഇവിടുത്തെ തന്നെ ബാക്കിയുള്ള ഷെഫുമാരും തൊഴിലാളികളുമാണ് അത് ഇങ്ങനെ പുഞ്ചിരിയോടുകൂടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ MC റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ സ്ഥലം മിസ് ചെയ്യരുത്, മുഗൾ ദർബാർ. ഇനി നമ്മുടെ മെയിൻ ഷെഫ് ജിസാന്റെ ഒരു പ്രകടനമുണ്ട് കേട്ടോ. ഇങ്ങനെ കറങ്ങി കണ്ടിട്ടോ നീ? സൂപ്പർ പെർഫോമൻസ് ഞാൻ കണ്ടിരുന്നേ. കാണാം. Thank you.
സ്പെഷ്യൽ സ്ഥലം എന്ന് പറഞ്ഞാൽ മുഗൾ ദർബാറാണ്. മുഗൾ ദർബാർ നമ്മൾ കയറിയപ്പോൾ തന്നെ പരിചയപ്പെട്ടപ്പോൾ തന്നെ മന്തിയുടെ സമയമായിരുന്നു. അതുകൊണ്ട് നമ്മളതെല്ലാം കൂടെ തൂക്കിയെടുത്ത് മന്തി കുഴിച്ച് അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. 1.5 മണിക്കൂർ സമയമെടുക്കും. അപ്പം ഞാൻ ചോദിച്ചു ഇതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള വേറൊരു സാധനം, അതാണ് നമ്മൾ ഇതിന്റെ മുമ്പിൽ ഇപ്പൊ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ചേട്ടാ എന്താണ് പേര്? അലി. അലി അലി അതല്ല ഞാൻ ഈ ഇതിന്റെ പേര്, അതിന്റെ പേര് മധുബി. മധുബി മധുബി എന്ന് പറഞ്ഞാൽ കല്ലുമ്മ ചൂടുന്നത്. അപ്പൊ ഇവിടെ ചിക്കൻ ആണ് കല്ലുമ്മ ചൂടുന്നത്. ഇതാ ചിക്കൻ മസാല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജീരകം, വൈറ്റ് പെപ്പർ, കുരുമുളക്, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഈ കല്ല് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടിയിൽ കനലുണ്ട്, അതിന്റെ പുറത്താണ് പാറ അടുക്കിയിരിക്കുന്നത്. കണ്ടോ ഈ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇത്തിരി പച്ചവെള്ളമോ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. നോക്കിക്കോണേ. ഇനി ഈ ചൂട് പിടിച്ചിരിക്കുന്ന ഈ കല്ലിന്റെ പുറത്താണ് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ വെക്കാൻ പോകുന്നത്. അപ്പൊ സൂക്ഷിച്ച് കണ്ടോണേ. അപ്പൊ കല്ലിച്ചിട്ട കോഴി, അതിന്റെ അറബി ഇക്ക പറയുന്ന ദിജാജ് മദ്ബി, അതിന്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇതിനൊന്ന് മറിച്ചിടണം. ഒരു ദോശക്കല്ല് പോലും ഇത്രയും ചുട്ടുപഴുത്തിരിക്കില്ല. മാത്രമല്ല അതിലേക്ക് ഒരു മസാലയും ചേർക്കാത്ത നോർമൽ സാധനം, അതിൽ നിന്ന് വെന്ത് വരുമ്പോഴുള്ള ഒരു മണമുണ്ട് കേട്ടോ. മുഖം പിടിച്ചടിച്ചോളൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ റെഡിയാവും. അപ്പൊ ഏതാണ്ട് ഒരു മുക്കാൽ പരുവത്തിലൊക്കെ ആയി തോന്നുന്നു. കുഴിമന്തി കനലിൽ കിടന്ന് ഇങ്ങനെ കോഴി കല്ലുമ്മേ ചുട്ടത്. അപ്പൊ നമ്മള് എന്റെ മനസ്സിൽ ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ കുഴിമന്തി ആ കുഴിക്കകത്ത് കിടന്ന് തിന്നിട്ട് അങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ അതിനുമുമ്പേ അവർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ. അപ്പൊ കേരാക്കോ ഷാപ്പിലെ കറി നാവലരുചി മുഗൾ ദർബാർ നിലമേൽ നമ്മുടെ കുഴിമന്തി ഇതാ കിടക്കാണ്, റെഡി ആയിട്ടുണ്ട്. കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. ഇതിനി പൊക്കണം. അതിന്റെ സെന്ററിലെ മട്ടനും ചിക്കനും കറക്റ്റ് വേവായി വെച്ചിട്ടുണ്ട്. ഇനി അടുത്താണ് ഇതല്ലേ ചോറ്. ചോറ് വേണം. ചോറ് നാലെണ്ണം വേണ്ടേ? നാല് വേണം. നാല് വേണം. ഒന്ന് ഞാൻ 1 2 3. ഈ സാധനം റെഡി ആയിരിപ്പുണ്ട്. ചിക്കനും മട്ടനും അവിടെ വെന്ത് നല്ല കറക്റ്റ് പരുവത്തിലെത്തിയിരിക്കുകയാണ്. ഇനി ഈ ചോറിനെ വേറൊരു പത്രത്തിലേക്ക് മാറ്റും അല്ലേ? ഈ പത്രത്തിലേക്ക് മാറ്റും. അത് ഇവിടെ വെച്ച് തന്നെയാണ് മാറ്റുന്നത്. ഇവിടുത്തെ ഇവിടെ തന്നെ മാറ്റും. ശരി. അപ്പൊ ഇതിന്റെ മുകൾ കിടക്കുന്ന കളർ ആദ്യം കോരി മാറ്റും, അല്ലെങ്കിൽ ഇത് മിക്സ് ആ ഇത് മുകളിൽ ഇടാനേ പറ്റും. ഇതിൽ ഇത് ആദ്യം കോരി മാറ്റും. ഇനി ബാക്കി മറ്റേ ഇതിലേക്ക് മാറ്റും അല്ലേ? അപ്പൊ കുഴിമന്തിയുടെ റൈസ് നമ്മൾ മാറ്റി കഴിഞ്ഞു. ഇനിയാണ് ചിക്കനും മട്ടനും. മട്ടൺ സെന്ററിൽ ചിക്കൻ ചുറ്റും. ഇത് ഇതിന്റെ ഈ കനല് കൊണ്ട് വെന്ത് ഉരുവിയിരിക്കുന്ന സാധനമാണ് കേട്ടോ. അതിന്റെ ഈ ചാറും സത്വമാണ് ഈ ഡ്രൈ ഇതിലേക്ക് ഈ മന്തിയിലേക്ക് ഇറങ്ങി. അപ്പൊ ഇനി അതെടുക്കാം. ആ മട്ടൺ നോക്കിക്കോണേ.
ഇതാ മട്ടൻ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇതാ ആ പീസ് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, മട്ടൻ കഴിക്കുന്നവർ. ഇതാ ഈ എല്ലിൻ്റെ പീസ്, ഇതൊക്കെ ഇതൊക്കെയാണ് ഏറ്റവും അധികം ഔഷധ ഗുണമുള്ള സാധനം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ചിക്കനാണ്. അപ്പോൾ മട്ടൻ നമ്മളിവിടെ സേഫായിട്ട് മാറ്റി വെച്ചു. നല്ല കനൽ കനലിലാണ് വേണം, അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്. പക്ഷേ ചൂട് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മസാല എന്ന് പറയുന്ന സാധനം ഇല്ല, മസാലയില്ല. നല്ല ശുദ്ധമായ ഇറച്ചി കനലിൽ ചുട്ട്, ഈ പഴയ ആളുകൾ കനലിൽ ചുട്ട് കഴിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതാ ഇതാ 13 കോഴികൾ അടുത്തേക്ക് ഇതാ റെഡിയായി ഇരിക്കട്ടെ. ഒരു പിടി പിടിച്ച് കേരാക്കോൾ ഷാപ്പിലെ കറി നാമിൽ രുചി. ചിയേഴ്സ് പറഞ്ഞത് അതല്ല, നമ്മുടെ ഇവിടുത്തെ നിലമേൽ മുഗൾ ദർബാറിലെ മജ്ലിസിൽ വന്നിരുന്നാൽ ഭക്ഷണം കഴിക്കുന്നതിന് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ആദ്യം തരുന്നത് സുലൈമാനി. ഇതാ നമ്മുടെ ചുറ്റും ഇരിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ കൂട്ടുകാരാണ്. പിന്നെ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുന്ന ഐറ്റമൊക്കെ ഞാൻ പറയാം എന്തൊക്കെയാണെന്ന്. അതിന് തൊട്ട് മുമ്പേ ഒരു ഔപചാരികയുടെ പേരിലും മര്യാദയുടെ പേരിലും നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. പേര്? പേര് നിഷാദ്. നിഷാദ്. അവിടെ അൻസാരി. അൻസാരി. പേര്? അർഷാദ്. അർഷാദ്. ഈ മൂന്ന് പേരല്ല, 8 പേരുണ്ട് ഇതിൻ്റെ ഓണേഴ്സ്. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര തിരക്കിലാണ്. മൂന്ന് പേരാണ്. പിന്നെ അർഷാദ് അദ്ദേഹം ഡോക്ടറാണല്ലേ? അതെ അതെ, ഞാൻ ഡെന്റിസ്റ്റാണ്. BDS. അത് കൊള്ളാം. അങ്ങോട്ട് ഹോട്ടൽ നടത്തുന്ന ആള് ചിക്കൻ കഴിച്ചിട്ട് പല്ലിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്? നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ എപ്പോഴും ഒരുമിച്ച് കാണുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്ന കുറേ സുഹൃത്തുക്കൾക്ക് നമുക്ക് നല്ല ഫുഡ്, വെറൈറ്റി ഫുഡ്, മറ്റെങ്ങുമില്ലാത്ത ടേസ്റ്റിൽ ഏറ്റവും മിതമായ വിലയിൽ കസ്റ്റമർക്ക് കൊടുക്കുക, ആ ഒരു സന്തോഷം കസ്റ്റമർ വന്ന് കഴിക്കുന്ന പൈസയ്ക്ക്, അവർ ചിലവാക്കുന്ന പൈസയ്ക്ക് മുതലാകുകയും പിന്നീട് വരികയും ചെയ്യുന്ന നേരത്തിൽ കൊടുക്കാനുള്ള ഒരു തീരുമാനം നമുക്ക് കോമണായി വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു ഫുഡിൻ്റെ പരിപാടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 8 പേരാണ് ഇതിൻ്റെ ഓണേഴ്സ്. ഇപ്പോൾ 3 പേര് മാത്രമേ ഉള്ളൂ, ബാക്കി 5 പേര് ആരൊക്കെയാണ്? ബാക്കി 5 പേര് ഹുസൈൻ എന്ന ആള്, നവാസ്, നസീർ, ഷാജഹാൻ, ഫറൂഖ്. പണ്ട് ചില ആളുകൾ പറയാറുണ്ട്, ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചായക്കട തുടങ്ങണോടെ. ഈ 8 പേരുടെ കാര്യത്തിൽ അതാണ്, നല്ല ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി 8 പേരും കൂടെ കൂടി ഒരു ഹോട്ടൽ അങ്ങ്. അതും കുഴിമന്തി. അതിപ്പോ വമ്പൻ വിജയമായതിൽ വളരെ സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദക്ഷിണ കേരളത്തിൽ ഇത്ര ട്രഡീഷണലായിട്ട് ചെയ്യുന്ന കുഴിമന്തി ഇവിടെയാണ്. ഇനിയും ഇവിടെ കുറെ ഐറ്റംസ് ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. ഇതെന്താണ്? ഇത് കടായി ചിക്കൻ ആണ്. കടായി ചിക്കൻ പറഞ്ഞപ്പോ തന്നെ കൊച്ചുകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞപ്പോഴേ യെസ്. ഇതാണ് മുഗൾ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. മുഗൾ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. ഇതിനകത്ത് മുട്ടയ്ക്കും കൂടി ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ മുട്ട ഇവർ എടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്തിട്ടാണ് ഇതിനകത്ത് വെക്കുന്നത്. അതാണ് ഈ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി. അതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ നേരത്തെ കിച്ചണിൽ പോയത് ഓർമ്മയുണ്ടോ? ഞാൻ പഠിച്ച ടെക്നിക്കാണ് ഇതെല്ലാം. മുഗൾ സ്പെഷ്യൽ ബിരിയാണി. ഇത് നമ്മുടെ ഇവിടുത്തെ മുഗൾ ദർബാറിലെ മാത്രം സ്പെഷ്യൽ ഒരു സാധനമാണ്. മട്ടൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഡ്രൈ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണിത്. മട്ടൻ ഇഷ്ടം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നാക്കിൽ വെള്ളം ഊറുന്നു പല്ലിനിടെ. ഇനി ഞാനൊന്നും പറയുന്നില്ല. മട്ടൻ ഇതാ ഡ്രൈ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ചിക്കൻ 555 എന്നാണ് ഇതിൻ്റെ പേര്. കൊച്ചുകുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. കാര്യം ബോൺലെസ് ആണ്, ഇതിനകത്ത് എല്ലില്ല. പിന്നെ കടിക്കുമ്പോൾ തന്നെ ചെറിയ ക്രിസ്പി സാധനമാണ്. സാധാരണ ഇത് BDF എന്ന് പറഞ്ഞിട്ട് ബീഫിൽ കാണാറുണ്ട്. ഇതിപ്പോ വെറൈറ്റി ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് 555 എന്ന് പറഞ്ഞ പേരിൽ. അല്പ സ്പൈസി ആണ് ഈ സാധനം. ഫിംഗർ ചിപ്സ് പോലെ ഇരിക്കണ. അടുത്തൊരു സാധനമാണ് ഇത്. ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ല ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. ഇത് ചിക്കൻ ഡ്രം സ്റ്റിക്സ് ആണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ സോസ് ഇഷ്ടമുള്ളവർക്ക് മുക്കി കഴിക്കാം, അല്ലാത്തവർ ഇങ്ങനെ കഴിക്കും. ഇവിടെ സോസിന്റെ പരിപാടി ഇങ്ങനെയാണ് കഴിക്കുന്നത്. കേരാക്കോ ഷാപ്പിലെ കറി നാവിൽ രുചി. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം മന്തി, ചിക്കൻ മന്തി. ഇതിലൊരു ചട്നി ഉണ്ടല്ലേ, ടൊമാറ്റോ ചട്നി. ആ ഇതിന് എന്തൊക്കെയാണ് ഈ ചട്നിയിലുള്ളത്? തക്കാളി മിക്സിയിലിട്ട് നല്ല വൃത്തിയായിട്ട് അടിക്കും. അതിൻ്റെ കൂടെ മല്ലിയില, പുതിന ഇല, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇതാണ്
ഇത് മാത്രമേ ചേരൂ. എല്ലാ ഔഷധ ഗുണമുള്ള സാധനങ്ങളും. അപ്പൊ ഞങ്ങൾ ഈ ചിക്കൻ ഇങ്ങനെ എടുത്തു, രണ്ട് ഓണേഴ്സ് ഇതാ അവിടെ ഇരിക്കണം, അവര് നേരെ മട്ടന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഡോക്ടർ, ദന്ത ഡോക്ടർ ഐഡിയ പരമായി ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എടുത്തോളൂ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം. അല്ല, സൗദിയിൽ എങ്ങനെയാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ മഞ്ചേസിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അങ്ങ് കഴിക്കുക. ചട്ടിണി, അയ്യോ, ഇവര് നേരത്തെ പറഞ്ഞു ഇതിന്റെ ചട്ടിണിയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന്. ബിക്കോസ് സൗദിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ചട്ടിനെ കുറിച്ച് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുന്നത് സത്യമായിട്ടോ. അപ്പൊ കേരക്കോ ഷാപ്പിലെ കറി നാമിന്റെ രുചിയും വ്യത്യസ്തമായ രുചിയും അതുപോലെ തന്നെ കാഴ്ചകളുമായി ഇങ്ങനെ കറങ്ങി കേരളം ഒട്ടാകെ നടക്കുകയാണ്. ഇന്ന് ഞങ്ങൾ മന്തി കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പൊ നല്ല രുചിയും നല്ല കാഴ്ചയും നമുക്ക് അടുത്താഴ്ച കാണാം. ഞങ്ങൾക്ക് ഇത്തിരി പണിയുണ്ട്, അതുകൊണ്ടാണ്. Gift sponsored by Kirti Nirmal Rice, Kollam Supreme, Arfa Gold, Amora Fashion Premium Stitching, Periyar Rice, Prince Pattupavada, North Republic Shirts and Trousers, Coins Shirts and Trousers, Four Wish Mattress, VK Technologies, Body Max 90s and Kurtis, Great India Furniture.